ആറ്റിങ്ങൽ കൊടുമൺ ശ്രീ മഹാദേവ റെസിഡൻസ് അസോസിയേഷൻ 18th വാർഷികാഘോഷവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഐക്യരവിള ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു. ഒരു കൂട്ടായ്മയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഈ ആഘോഷം നടത്തുമ്പോൾ ഒട്ടേറെ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഒരുപാട് ട്രോഫികൾ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തോടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് സമയം നിങ്ങളെ വെയിറ്റ് ചെയ്യിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ സമ്മാനങ്ങൾ വാങ്ങി പോവുകയും വീണ്ടും നിങ്ങൾ ബാക്കിയുള്ള പരിപാടികൾ നടത്തുകയും എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ സംഘടിപ്പിച്ചിരുന്ന പരിപാടിയുടെ ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമുക്കുണ്ടാകുന്ന ഒട്ടേറെ വിഷമതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു റെസിഡൻസ് അസോസിയേഷൻ എത്രകണ്ട് പ്രയത്നിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ കഴിയുമെന്നുള്ളതാണ്. ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നവർ മാത്രമല്ല, ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഓരോരോ അംഗങ്ങളും തന്നെ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ മടി കാണിക്കാത്തവരാണ്. വളരെ ഉത്സാഹത്തോടു കൂടിയാണ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എസ് എം ആർ എ പ്രസിഡന്റ് രാജേന്ദ്രൻ നായർ അധ്യക്ഷനായി. ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും ക്വിസ് മത്സര പരീക്ഷകളിൽ വിജയിച്ചവർക്കും ജനമൈത്രി ബീറ്റ് ഓഫീസർ എ എസ് ഐ ആറ്റിങ്ങൽ രാജീവൻ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. പരിപാടിയിൽ ജയകുമാർ മോട്ടിവേഷൻ ക്ലാസും നടത്തി. ആറ്റിങ്ങൽ നഗരസഭാ വൈസ് ചെയർമാൻ തുളസീധരൻ പിള്ള, എസ് എം ആർ എ സെക്രട്ടറി സതീഷ് കുമാർ, ട്രഷറർ സുകേഷ് ചന്ദ്രൻ, വാർഡ് കൌൺസിലർ സംഗീതാറാണി, കിഴിവിളം പഞ്ചായത്ത് മെമ്പർ ആശ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എസ് എം ആർ എ കുടുംബത്തിലെ രണ്ടുപേർക്ക് സൌജന്യമായി ആട് വിതരണവും നടത്തി. പുതിയ ഭാരവാഹികളിൽ നിന്നും പ്രസിഡന്റായി രാജേന്ദ്ര നായരെയും സെക്രട്ടറിയായി സതീഷ് കുമാറിനെയും ട്രഷറർ സ്ഥാനത്തേക്ക് പത്മകുമാരിയെയും തെരഞ്ഞെടുത്തു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.